കേരളത്തിൽ പണക്കൊഴുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പണം ഒഴുകുകയാണ്, കോടികൾ ഒഴുകുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കണക്കിൻ്റെയൊക്കെ 100 ഇരട്ടി പല മണ്ഡലങ്ങളിലും ചെലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് ആ മണ്ഡലങ്ങളിലൂടെ വെറുതെ കടന്നുപോയാൽ മനസ്സിലാകും. അത്തരത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമൊഴുക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കോതമംഗലം. കോതമംഗലത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി ഷിബു തെക്കുംപുറം എന്ന വ്യവസായിയും പണമിടപാട് സ്ഥാപനത്തിൻ്റെ മുതലാളിയും ഒക്കെ ആയിട്ടുള്ള ഒരാൾ വന്നതോടുകൂടിയാണ് കോതമംഗലത്തിൻ്റെ പണമൊഴുക്കലിന് മറ്റൊരു മുഖം കൈവന്നത്. നമ്മൾ വെറുതെ കോതമംഗലത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ തന്നെ മുക്കിന് മുക്കിന് എന്ന് പറഞ്ഞാൽ പോരെ, മീറ്റർ മീറ്ററിന് കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ കാണാം, വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ കാണാം. ഈ ഷിബു തെക്കുംപുറം എന്ന സ്ഥാനാർത്ഥിയുടേത് മാത്രമല്ല, ഷിബു തെക്കുംപുറം വയ്ക്കുമ്പോൾ സ്വാഭാവികമായി എതിരാളിയായ ആന്റണി ജോൺ വയ്ക്കേണ്ടി വരും. സിറ്റിംഗ് MLA ആയ 2020 അവിടെ മത്സരത്തിലുണ്ട്. പി ജെ ജോസഫിൻ്റെ മരുമകനാണ്, ഡോക്ടർ ജോ ജോസഫാണ് അവിടെ മത്സരിക്കുന്നത്. അവർക്കും വയ്ക്കാതിരിക്കാൻ സാധിക്കില്ല. അവരും മീറ്റർ മീറ്റർ കണക്കിന് ഫ്ലക്സ് ബോർഡുകളും മറ്റ് പ്രചരണ സാമഗ്രികളും ഉപയോഗിച്ചിരിക്കുന്നു. BDJS MDA സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പ്രചരണ രംഗത്തേക്ക് സജീവമായി നിൽക്കുന്നു. സാധാരണ ഈ UDF സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു വലിയ പ്രശ്നം ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ്. ഇപ്പോൾ ഷിബു തെക്കുംപുറത്തെ പോലെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഒരു പ്രശ്നമല്ല. ബാക്കിയുള്ള UDF സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും അത്യാവശ്യം പ്രചരണ സാമഗ്രികളും ഒക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് CPM-കാരെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളമൊന്നും ഒരു വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് അവരും അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഷിബു തെക്കുംപുറത്തെ പോലെ UDF ധനാഢ്യനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അത് പ്രചരണ രംഗത്തുണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ മത്സരം അത് കോതമംഗലത്ത് ഉടനീളം പ്രകടവുമാണ്. പണമൊഴുക്കിൻ്റെ പ്രചരണ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോതമംഗലത്ത് നമുക്ക് ദൃശ്യമാകുന്നത്. അത് മാത്രമല്ല, വലിയ ആരോപണം ഇപ്പോൾ എതിരാളികൾ ഷിബു തെക്കുംപുറത്തിനെതിരെ ഉന്നയിക്കുന്നത്, ഷിബു തെക്കുംപുറത്തിന് ഈ സൂപ്പർ മാർക്കറ്റുകളുണ്ട് അവിടെ, ആ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നേരെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അതുപോലെ നാട്ടുകാർക്കൊക്കെ നല്ല രീതിയിൽ പണം നൽകി വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടത്തുന്നു എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും എതിരെ ഉണ്ടാകുന്നതാണ്. പൈസയുള്ള സ്ഥാനാർത്ഥിക്കെതിരെ എപ്പോഴും ഉയരുന്ന ഒരു വലിയ ആരോപണം അങ്ങനെയാണ്, പണം കൊടുത്ത് വോട്ട് വാങ്ങും എന്നുള്ളത്. 2020 അവരുടെ സൂപ്പർ മാർക്കറ്റുകൾ വഴി മറ്റ് 200% 300% ഒക്കെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഷിബു തെക്കുംപുറത്തിനും ആകാം സ്വാഭാവികമായി തൻ്റെ സൂപ്പർ മാർക്കറ്റ് ശൃംഖല വഴി തൻ്റെ നാട്ടുകാർക്ക് കുറച്ച് വില കുറച്ച് കൊടുത്താൽ എന്താണ് പ്രശ്നം? 2020 ഇതുതന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഏത് കോണിൽ നിന്നും വരാം? ഇപ്പോൾ ഷിബു തെക്കുംപുറത്തെ പോലെ കയ്യിൽ കാശുണ്ട് എന്ന് നാട്ടുകാർക്ക് അറിയാവുന്നുള്ള ഒരു സ്ഥാനാർത്ഥി മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ, മറ്റൊരു കോർപ്പറേറ്റ് എതിരാളികൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ, ഒരു സിറ്റിംഗ് MLA വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് നാം കരുതേണ്ടി വരും. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാളെ വെറുതെ ആ കോതമംഗലത്ത് കൂടി അയച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾക്ക് ചിലവാക്കാനുള്ള തുകയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും ഇപ്പോൾ തന്നെ, അതായത് പരസ്യ ബോർഡുകൾ വഴി തന്നെ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിലെ എതിരാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണ സാമഗ്രികളുടെ എണ്ണവും വിലയും ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ആര് ജയിച്ചാലും ഒരു കേസ് നടത്താമല്ലോ.